വടക്കൻ മലബാറിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ മുഖം നൽകിയ കാടകം വനസത്യാഗ്രഹത്തിന്റെ ചരിത്രത്തെ വീണ്ടെടുക്കണമെന്ന് കരിവള്ളൂർ മുരളി. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സംഘടിപ്പിച്ച ആസാദിക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി കാറടുക ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ സാംസ്കാരിക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. This news brought to you by Bhima Jewelry, Press Club Junction, Kasaragod. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷം ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ജില്ലാതല പരിപാടിയുടെ ഉദ്ഘാടന പരിപാടി ധീരരായ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചോര കൊണ്ട് നനഞ്ഞ മണ്ണിൽ നടത്തുന്നു എന്നത് വ്യത്യസ്തമായ ഒരു വൈകാരിക അനുഭവമാണെന്നും കരിവള്ളൂർ മുരളി പറഞ്ഞു. സത്യത്തിലെ വളണ്ടിയർമാർക്കെതിരായ കിരാതമായ മർദ്ദനം സത്യത്തിൽ കാടകത്തിന്റെ മനസ്സിനെയാണ് ഏറ്റവും അധികം ഉലച്ചത്. ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരാണ് അതിൽ ഏറ്റവും വ്യഥിതരായത്. അതുകൊണ്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ 1930 ഏപ്രിൽ 5 മുതൽ ആരംഭിക്കുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമുഖമായി ഈ കാടകത്തെ മാറ്റണം എന്ന് ഈ പ്രദേശത്തെ യുവാക്കളാണ് തീരുമാനിക്കുന്നത്. തുടയിൽ പകരുന്ന നേരമെന്നച്ഛൻ കരുതി വെച്ചു കുഞ്ഞു തലമുറയ്ക്കായി ഒരു ധീര സ്വാതന്ത്ര്യ സ്വപ്നം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പാവപ്പെട്ട പോരാളികളുടെ രക്തം ഒരിക്കലും പാഴാക്കരുതെന്നും ഓർമ്മകൾ ഒരിക്കലും അനാഥമാകരുതെന്നും ഓർമ്മകളുടെ ഒരു വീണ്ടെടുപ്പ് കൂടിയാണ് യഥാർത്ഥത്തിൽ പോരാട്ടമെന്നും ഓർമ്മകൾ വീണ്ടെടുക്കേണ്ടതുണ്ടെന്നും കരിവള്ളൂർ മുരളി പറഞ്ഞു. സ്വന്തം മണ്ണിൽ വീണ മനുഷ്യരുടെ വിയർപ്പും രക്തവും കണ്ടെത്തുവാൻ തുടക്കമാവട്ടെ അമൃത് മഹോത്സവമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.